ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചോയ്സ് ഇന്ന് ഞാനൊരു ബീഫ് കബ്സയാണ് തയ്യാറാക്കുന്നത് ഈ കബ്സ ഞാന് ഒന്നര കിലോ അരിയും മുക്കാൽ കിലോ ബീഫും വെച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത് ഒരു ഒന്നര കിലോ അരി കൊണ്ടൊക്കെ കബ്സ തയ്യാറാക്കുമ്പോൾ നമുക്കൊക്കെ ഡൗട്ടായിരിക്കും അതിൽ എത്ര അളവിലാണ് ചേരുവകൾ ചേർത്താലായിരിക്കും കബ്സ നന്നായിട്ട് കിട്ടുക എന്നുള്ളത് ഈ ഒരു അളവിൽ ചേരുവകൾ ചേർത്തിട്ട് നിങ്ങൾ കഫ്സ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബ്സ തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളെന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ വരും തൊട്ടടുത്ത് വരുന്നൊരു ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ ഭാവിയിൽ ഞാൻ ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കബ്സ തയ്യാറാക്കുന്നതെന്ന് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോത്തോളം ബീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ കബ്സയ്ക്ക് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മിതമായ അളവിൽ ചേർക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഈ ബീഫിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കബ്സ മസാലയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത് ഇത് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇതിൽ ഞാൻ കഫ്സ മസാല അല്ലാതെ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്കിത് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ബീഫ് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ചോറ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള മൂന്ന് സവാള അഞ്ച് തക്കാളി അഞ്ച് പച്ചമുളക് ഒരഞ്ച് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഈ പച്ചമുളക് എല്ലാം ഒന്ന് നടുവേ കുത്തി കൊടുക്കുന്നുണ്ട് കാരണം ഞാനിത് പേസ്റ്റ് ആക്കുന്നില്ല ഇങ്ങനെ തന്നെ ചോറിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ അഞ്ച് തക്കാളിയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റാക്കി അടിച്ചെടുക്കാം പിന്നെ ചിലരൊക്കെ കാണി തക്കാളി ഒന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുന്നത് കാണാം ഞാനും ആദ്യം അങ്ങനെ ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനെ തന്നെ അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കപ്സ് കിട്ടും ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനഗർ കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം ശേഷം ഞാനിവിടെ മൂന്ന് സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നര കിലോ അരി അതായത് മെഷർമെൻ്റ് കപ്പിൽ ഞാൻ അളന്നപ്പോൾ ഒരു ആറ് കപ്പ് അരിയാണ് കിട്ടിയത് അത് നന്നായി കഴുകി ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കപ്സ് തയ്യാറാക്കുന്ന സമയത്ത് ബസ്മതി റൈസ് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടാണ് ചെയ്യാറ് ഇപ്പൊ നമുക്ക് കടകളിൽ കഫ്സാക്കിട്ടൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ഞാൻ അത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ടേസ്റ്റി ആയിട്ട് കിട്ടാറില്ല ഞാൻ സെപ്പറേറ്റ് ആര് വാങ്ങിച്ചിട്ടാണ് കപ്സ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് കബ്സ തയ്യാറാക്കാം ഞാനിവിടെ വിറകടുപ്പിലാണ് കേട്ടോ കബ്സ തയ്യാറാക്കുന്നത് ഒരു ചെമ്പ് വെച്ച് ചൂടാക്കി നമുക്ക് അതിലേക്ക് ഒരു ഇരുന്നൂറ് എം എൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള നന്നായി വഴന്ന് കിട്ടാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അങ്ങനെ നമ്മുടെ സവാള അവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അഞ്ച് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ ഒന്ന് കുത്തി കൊടുത്തിട്ട് വെച്ചിരുന്നു അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഇവ നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റ് നന്നായി ഇതിൽ ഇളക്കി യോജിപ്പിക്കാം അതായത് തക്കാളിയുടെ പച്ച പച്ചക്കുത്തക്കൊന്ന് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഏലക്ക കുരുമുളക് ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം ശേഷം ഞാനിവിടെ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അല്പം പട്ട ചേർത്ത് കൊടുക്കാം ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ കബ്സ മസാല ഒരു ഡ്രൈ ലെമൺ എന്നിവ കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയുടെ കുത്തൊന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മസാല ഇവിടെ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടായിരുന്നു വേവിച്ചിരുന്നത് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ബീഫ് മുഴുവനായിട്ടും വെന്ത് കിട്ടണം ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചാൽ മതി പിന്നെ നമ്മുടെ റൈസിൽ കടന്നിട്ട് ബാക്കി വെന്തുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഈ ബീഫ് ഈ മസാലയിൽ കടന്നൊന്ന് വെന്തോട്ടെ അതിന് നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് കപ്പ് അരിയായിരുന്നല്ലോ എടുത്തിരുന്നത് അപ്പം ഞാനതിലേക്ക് ഒരു പന്ത്രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം ചേർത്തിരുന്നു അപ്പോൾ ഏകദേശം മൊത്തത്തിൽ ഒരു പതിമൂന്ന് കപ്പ് വെള്ളമായിരുന്നു വരിക നമ്മൾ ആറ് കപ്പ് അരി എടുക്കുമ്പോൾ പന്ത്രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് പക്ഷേ ഈ അരി നല്ല വേവ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കപ്പ് എക്സ്ട്രാ അതായത് ബീഫ് വേവിച്ചപ്പോൾ ഉള്ള ആ വെള്ളം എക്സ്ട്രാ ആണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരിയും ബീഫും മസാലയും എല്ലാം കൂടെ നന്നായെന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ശേഷം ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം ഇപ്പൊ ഏകദേശം ഒരു കാ മണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ നമ്മുടെ അരി ഇവിടെ ഒരു പകുതിയോളം വന്തു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് എന്നാലും ഇതിൽ വെള്ളം ഇനിയും ബാക്കിയുണ്ട് അപ്പൊ നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഇപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടിയൊന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഈ അരിക്ക് വേവ് അല്പം കുറവാണ് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ അരി നല്ല വേവുള്ള അരിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുത്തത് ഇനി വേവ് കുറഞ്ഞ അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനെ ഒന്ന് ദമ്മിട്ട് വെക്കാം അതിനുവേണ്ടി ഒരു മൂടിയുടെ മുകളിലോട്ട് അല്പം കനൽ വാരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കബ്സയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു കൂട്ട് കൂടെ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാള ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു നാല് അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ തൈര് ഒരു കോമ്പിനേഷൻ എന്ന പോലെ ഈ കപ്സിന്റെ കൂടെ ഈ ഈയൊരു കൂട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ എനിക്ക് കപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ കൂട്ടും ഉണ്ടാക്കാറുണ്ട് അതുപോലെ മയണൈസും ഉണ്ടാക്കാറുണ്ട് അത് രണ്ടും കൂട്ടിയിട്ട് കപ്സ് കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് തയ്യാറാക്കിയാൽ മതി അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അല്പം വിനഗർ ചേർത്ത് കൊടുക്കാം ശേഷം അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി ഇതൊന്ന് ലൂസായി കിട്ടാനായിട്ട് അല്പം കൂടെ സുറുക്കം ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൂട്ടിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ കപ്സക്ക് വേണ്ട ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കബ്സ കൂടെ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ കപ്സൊക്കെ ദമ്മ പൊട്ടിച്ചിട്ട് ഞാനൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് സോറിട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് എന്തായാലും നമ്മുടെ ചോറൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഒരൊന്നര കിലോ അരി അരിവെച്ചിട്ടൊക്കെ കബ്സ തയ്യാറാക്കാൻ കരുതുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബ്സ തന്നെ നിങ്ങൾക്ക് കിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒന്നും മടിച്ചു കാരണം ഈ വീഡിയോ ഞാൻ എടുത്തപ്പോൾ അടുപ്പിലായിരുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അത് പുകയൊക്കെ വന്ന് മൂടി കിട കിടക്കണ പോലെ പക്ഷേ എന്തോ ഈ കബ്സ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന്